അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയൊരു സന്തോഷമുണ്ട്, എന്നാലും കുറച്ച് സങ്കടം കൂടിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. കുക്കിംഗ് വീഡിയോ ഒന്നല്ല, ഇന്ന് നമ്മൾ ഖത്തറിലേക്ക് പോകാം കേട്ടോ, ബഹ്റൈൻ ടു ഖത്തർ. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 2 വർഷം മുന്നേ ആഗ്രഹിച്ചിട്ടുള്ളൊരു ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത്. എന്നെക്കാളും ഏറെ സന്തോഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു എനിക്ക് അവിടെ, അത് വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ ഉപ്പ. ഉപ്പ ഖത്തറിലാട്ടോ ജോലിയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് ആഗ്രഹമായിരുന്നു ഞാനും മക്കൾസും വരണം എന്നുള്ളത്. എനിക്ക് ഏറെ മിസ് ചെയ്യുന്നത് എൻ്റെ ഉപ്പ എൻ്റെ മക്കൾസിൻ്റെ കൂടെ കുറച്ച് കാലം കൂടിയും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഫ്രണ്ടിന്റെ അടുത്തേക്കാട്ടോ. ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്റെ എല്ലാമാണ്. ഞങ്ങളുടെ ഈ റിലേഷൻ കണ്ടിട്ട് ഉപ്പാക്ക് തന്നെ അത്ഭുതമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉപ്പ ഞങ്ങളോട് ഒരൊറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, എന്നും മരണം വരെ ഈ ഒരു ബന്ധം നിലനിൽക്കട്ടെ. ഇൻഷാല്ലാ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഇതിനൊക്കെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉള്ളതാട്ടോ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ആളേറ്റവും വലിയ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതുപോലെ ഇവളും ബഹ്റൈനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ രണ്ടാളുടെ റിലേഷൻ കണ്ടിട്ട് ഞങ്ങൾ രണ്ടാളുടെ ഹസ്ബൻഡുമാർ പെട്ട് പോയോന്നൊരു സംശയം. എന്നാലും അൽഹംദുലില്ലാ, ഇവർ ഞങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടീവാട്ടോ. ഇന്നലെ 11 മണിക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. നമ്മൾ റൂമിൽ നിന്ന് 8 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി. ഇക്ക വരുന്നില്ല കേട്ടോ, ഇക്കൊക്കെ 1 മാസം സൗദിയിൽ കുറച്ച് ജോലിയുടെ കാര്യങ്ങളത് കൊണ്ട് ഇക്ക വരുന്നില്ല. പിന്നെ ഇവിടെ വെക്കേഷനും കൂടി ആയ കാരണമാണ് നമ്മൾ പോവാന്ന് വിചാരിച്ചത്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നാമത് ഇക്കയും വരുന്നില്ല, പിന്നെ നമ്മൾ നാട്ടിലല്ലല്ലോ. നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്ന കാരണം വലിയൊരു കുഴപ്പമില്ല, ഇതറിയാത്തൊരു സ്ഥലത്തേക്ക് ഫസ്റ്റ് ടൈം ആയിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ, കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ശരിയായി. 55 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ട്രാവലിംഗ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. നമ്മളിപ്പോൾ അവിടെ എത്തി, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എയർപോർട്ടിൽ ഒന്ന് കറങ്ങി കേട്ടോ. എന്നാലും ഫോർമാലിറ്റീസൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ പുറത്തേക്ക് വന്നപ്പോൾ ദാ അവരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ടപ്പോൾ സന്തോഷമായി, എന്നേക്കാളും ഏറെ സന്തോഷമായത് മക്കൾസിനായിരുന്നു കേട്ടോ. നാലാളും കണ്ടപ്പോൾ കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ ഉഷാറായി, അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എയർപോർട്ടിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോയത്. ബിരിയാണി ചട്ടിച്ചോറാട്ടോ ഓർഡർ ചെയ്തത്. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നാട്ടിലത്തൊക്കെ പോലെ എനിക്ക് തോന്നിയത് ബിരിയാണി കഴിച്ചപ്പോൾ. പിന്നെ ചട്ടിച്ചോറ്, ഞാൻ ഒരുവിധം ചട്ടിച്ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ളത് ചോറിൻ്റെ മീതെ കറികൾ ഒഴിച്ചിട്ടാട്ടോ. ഇതിൽ ചോറിൽ കറി മിക്സ് ആക്കിയിട്ട് മറ്റുള്ള ഐറ്റംസ് അതിന്റെ മീതിട്ടിട്ട്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിൽ കേട്ടോ പോയത്. റൂമും പിന്നെ അടുത്തായിരുന്നു. അവളെ ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ റൂമിലാക്കി പോയിട്ടോ. പിന്നെ നമ്മൾ റൂമിലൊക്കെ കയറി ഫ്രഷ് ആവൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി കേട്ടോ. അതൊന്നും ഞാൻ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇൻഷാല്ലാ അതൊക്കെ അടുത്ത വ്ളോഗിലായിട്ട് കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.